തൃശൂരിൽ ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലെ ആളൂരിലെ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. പറഞ്ഞൊക്കെ പറഞ്ഞ ആ മാവ് പറഞ്ഞു നമ്മുടെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ മരം വീണോക്കെ ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് ഈ സമയത്ത് പുറത്തു പോലേന്ന്. കൂടപ്പുഴയിൽ 25 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 5:30 വീശിയ ചുഴലി 5 മിനിറ്റോളം സംഹാര താണ്ഡവമാടി. ഉഗ്ര ശബ്ദത്തോടെയായിരുന്നു കാറ്റിന്റെ വരവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ആകെ 2-3 മിനിറ്റ് നോക്കുമ്പോ വണ്ടി എല്ലാം കിടന്ന് ഒരു കുടുക്കം തണ്ണച്ചട്ടി നിറച്ച എണ്ണ 2 മിനിറ്റ് ഗ്യാസ് അടിച്ചിരിക്കണം. പറഞ്ഞു തരുന്നാലും വണ്ടിയും മറിഞ്ഞ് എണ്ണച്ചട്ടിയും മറിഞ്ഞു. ചാലക്കുടി കൂടപ്പുഴ ഇടുകൂട് പാലം മേലൂർ പഞ്ചായത്തിലെ പുലാനി മുരിങ്ങൂർ സാൻജോ നഗർ നടുത്തുരുത്ത് ഭാഗത്താണ് വൻ നാശം. കുറ്റിച്ചിറ പുളിങ്കര സ്വദേശി ലോനയുടെ 3.5 ഏക്കറോളം സ്ഥലത്തെ കുലച്ചതും വിളവെടുക്കാൻ പാകമായതുമായ 3500 നേന്ത്രവാഴകൾ നശിച്ചു. കവുങ്ങുകളും തെങ്ങുകളും ജാതിയും ഒടിഞ്ഞു. വായ്പയെടുത്ത് ഇറക്കിയ കൃഷി ഒരു കാറ്റോടെ വെള്ളത്തിലായെന്ന് ലോന പറയുന്നു. 3500 വാഴയുണ്ടായി. അപ്പോൾ ഒരു ഭാഗം കരുപ്പാകായി തുടങ്ങി വെട്ടാൻ ഭാഗമാവണേ, അടുത്തത് കൊലച്ചുകൊണ്ടിരിക്കണേ ഭാഗത്തിലാണ്. ഹെർലാൻഡ് കൺവെൻഷൻ സെന്ററിലെ ഏകദേശം 30-ലധികം ജാതികൾ കടപുഴകി വീണു. 100 വർഷത്തോളം പഴക്കമുള്ള ജാതിമരമാണ് കടപുഴകി വീണത്. കട്ടപ്പൊക്കം ചക്കാലക്കൽ ചാക്കുണ്ണിയുടെ ഓടിട്ട വീടിന്റെ മുകളിലേക്ക് സമീപത്തെ വീട്ടിലെ മാവൊടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. കൂടപ്പുഴ ആറാട്ടുകടവിൽ തേക്ക് വൈദ്യുത കമ്പിയിൽ വീണ് 3 വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു. ഇടുകൂട് പാലത്തിന് സമീപം മാവ് റോഡിൽ വീണ് പഴയ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മുരിങ്ങൂരിലും പൂലാനിയിലും 100 കണക്കിന് ജാതിയും വാഴയുമാണ് കാറ്റിലൊടിഞ്ഞത്. നാശമുണ്ടായ കട്ടിപ്പൊക്കത്തും കുടപ്പുഴയും വില്ലേജ് ഓഫീസർ സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.